ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഫ് ത്രീ ഫാഹി. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഷമാമ വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ടിപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ ഈ ചൂടുകാലത്തും നമ്മുടെ നോമ്പിനും നമുക്ക് വിരുന്നിന് വരുമ്പോൾ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഷമാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനെ നമുക്ക് ആദ്യം കഴുകിയിട്ട് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നന്ന വലുതല്ല കേട്ടോ, ഞാൻ ചെറുതാണ് എടുത്തത്. മീഡിയം എന്ന് പറഞ്ഞാൽ അത്രയും വലുതല്ല, ചെറിയൊരു ചെറുദിനം കാട്ടി ഇച്ചിരി വലുപ്പമുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നന്നായി പഴുത്തിട്ടുള്ളതും കുറച്ച് പഴുത്തിട്ടുള്ളത് എടുക്കാൻ പാടില്ല, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നോർമലായിട്ടുള്ള പഴുത്തിട്ടുള്ള ഷമാമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ രണ്ടായി ഹാഫായി കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര പീസസ്സാണോ കട്ട് ചെയ്യാനുള്ളത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ കുരു കളഞ്ഞെടുക്കണം, കാരണം നമുക്ക് കുരുവിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്കാദ്യം കുരു കളഞ്ഞെടുക്കാം. അപ്പം ഇതിൽ നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന് ഇതിനെ ജ്യൂസ് അടിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കി എടുത്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആ പണി കഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ജസ്റ്റ് നമുക്ക് ജ്യൂസ് ചെയ്യാം, മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് കുറേ നേരം നമ്മൾ എടുത്ത് വെക്കാൻ പാടില്ല, കാരണം അതിന് കയ്പ് വരും. ചില ഷമാമിന് കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം മാത്രം ഒന്ന് ഒരു 1 hour നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ചില ഷമാമ് ചിലത് നമുക്ക് കുറേ നേരം വെച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുത്താൽ മതി. നമുക്ക് കുറച്ച് പാലിലൊന്ന് കുറുക്കിയെടുത്തിട്ട് പിന്നെ ജ്യൂസ് അടിച്ചാൽ നമുക്കത് കഴിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് മെഷീനിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് അടിക്കാം. അപ്പം അതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് അടിയിൽനിന്നേ കട്ട് ചെയ്യരുത് കേട്ടോ, കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മാത്രം ഷുഗർ ആഡ് ചെയ്യുക, കൂടുതൽ ആഡ് ചെയ്യരുത്. അതും കൂടി ആഡ് ചെയ്തിട്ട് മാത്രം നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ഓക്കെ, പാലോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് ഈ സമയത്ത്, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അടിച്ചെടുക്കുക, കാരണം നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പം ഇതിനൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ തന്നെ വെള്ളം വരും, അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതാ അടിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതന്നെ ഇപ്പോൾ ഫുള്ളായിട്ട് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിനാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഒന്നും ആഡ് ചെയ്യരുത്, വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യരുത് എന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പാലയച്ച് കൊടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിന് പാലും വെള്ളവും വേണമെങ്കിലും ചേർക്കാം, പക്ഷെ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല, കാരണം ഈ ജ്യൂസിൽ തന്നെ വെള്ളം വന്നു നമ്മുടെ ഷമാമിൽ തന്നെ. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 cup, അതായത് ഒരു പാക്കറ്റ്, ഒരു അര ലിറ്ററിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അതിനൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല
തിക്കായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 5 സ്പൂണ് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ആ കസ്കസ് ഫുള്ളായിട്ട് കുതിരി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കസ്കസ് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് വയറ്റിലേക്കൊരു തണുപ്പാണ്, അതുകൊണ്ട് നമുക്ക് ഇത് ഇത്ര ഇട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഷുഗർ കുറേ ആഡ് ചെയ്യരുത് എന്നുള്ളത്. അതിനൊരു റീസൺ ഉണ്ട്. നമുക്കിതിൽ കുറച്ച് 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇടേണ്ട ആവശ്യമുണ്ട്. കാരണം കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താൽ ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി, കണക്കിന് മാത്രം ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മണം ഒരു ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 സ്പൂൺ, അത്രേ ആവശ്യമുള്ളൂ, 1/2 സ്പൂൺ ഏലക്കപ്പൊടി. നന്നായി പൊടിയായി അടുത്ത പൊടി വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ പാടില്ല. അപ്പം ആദ്യം നമ്മൾ ഇപ്പം നമ്മൾ ആഡ് ചെയ്തത് ഏലക്കപ്പൊടിയാണ്. പിന്നീട് നമുക്ക് 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുടിക്കുന്ന സമയത്ത് നന്നായി തണുപ്പിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. നന്ന കട്ടിയാകാൻ പാടില്ല കേട്ടോ, നന്ന കട്ടിയാകുമ്പോൾ ഒരു രസമില്ല ജ്യൂസ് കുടിക്കാൻ വേണ്ടി. അപ്പം മീഡിയം ആയിട്ടുള്ള തിക്നെസ് മതി. ഓക്കെ, എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ തണുപ്പ് ആർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല. കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. കുടിക്കുന്ന തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് കുടിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ നോമ്പിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പെരുന്നാളിന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ, പിസ്തയോ കാഷ്യൂനട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് പീസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതും അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് കുടിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതും വേറെ ഒരു ടേസ്റ്റാണ്. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ വിത്ത് F3.